നമസ്കാരം. ധനുമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര. മറ്റു മാസങ്ങളിൽ പൂർണിമയും തിരുവാതിര നക്ഷത്രവും വരുന്നതല്ല, അതായത് ഒരുമിച്ച് വരുന്നതല്ല. ധനുമാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരുമിച്ച് വരുന്നത്. ഭഗവാനും ദേവിയും വിവാഹം കഴിച്ച ദിവസം എന്നും വിശ്വാസമുണ്ട്. അതിനാൽ വളരെയേറെ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇത്. ദമ്പതികൾക്കും അവിവാഹിതർക്കും ഉമാമഹേശ്വര പ്രീതിക്ക് ഉത്തമമായ ദിവസം എന്നുകൂടി പറയാം. ശ്രീ പാർവതി ദേവിയും വ്രതം അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം. പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. എന്നാൽ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, ആരെല്ലാം വ്രതം എടുക്കണം, ഏതെല്ലാം തെറ്റുകൾ പാടുള്ളതല്ല തുടങ്ങി നിരവധിയാർന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെയെല്ലാം തിരുവാതിര വ്രതം വിവിധ രീതിയിൽ ആചരിക്കുന്ന പതിവ് നമ്മളിൽ തന്നെ കടന്നു. ചിലർ രേവതി നാൾ മുതൽ, അതായത് ഡിസംബർ 21 മുതൽ വ്രതം ആരംഭിക്കുന്നതാകുന്നു. എന്നാൽ ഇത് നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് 3 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. അതായത് മകീരം നാളിലും തിരുവാതിര നാളിലും പുണർതം നാളിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാകുന്നു. ഇതിൽ മകീരം നാളിലെ വ്രതം മക്കൾക്ക് വേണ്ടി ഉള്ളതാകുന്നു. അവരുടെ ഉയർച്ച, ഭാഗ്യം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കായി എടുക്കുന്ന വ്രതമാകുന്നു. മക്കൾ ഇല്ലാത്തവരാണ് എങ്കിൽ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്നില്ല. തിരുവാതിര നാളിലെ വ്രതം ഭർത്താവുമായി ബന്ധപ്പെട്ടാകുന്നു, അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഐക്യം, സ്നേഹം, കലഹങ്ങൾ ഒഴിവാക്കുക, ദീർഘായുസോടെ തന്നെ ജീവിക്കുവാൻ സാധിക്കുക, അതായത് ദീർഘായുസോടെ സമാധാനത്തോടെ തന്നെ ജീവിക്കുവാൻ വേണ്ടിയും ഈ വ്രതം എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും അതീവ ശുഭകരമാകുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രണയിക്കുന്നവരാണ് എങ്കിൽ ഇഷ്ടവിവാഹത്തിനായി ഈ വ്രതം എടുക്കാവുന്നതാകുന്നു. പുനർതത്തിലെ വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയാകുന്നു, വേണ്ടിയെടുക്കുന്ന ഒരു വ്രതം തന്നെയാണ്. ഈ സമയം വ്രതം എടുക്കുകയാണ് എങ്കിൽ സഹോദരങ്ങൾക്ക് അത് അനുകൂലമായി ഭവിക്കും. തിരുവാതിര വ്രതം ഡിസംബർ 27 മകീരം വ്രതം ഡിസംബർ 26 ഡിസംബർ 28 പുണർതം വ്രതവും അനുഷ്ഠിക്കേണ്ടതാകുന്നു. ഒരു തവണ തിരുവാതിര നോറ്റാൽ എല്ലാ മാസങ്ങളിലെയും തിരുവാതിര നോൽക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അവർ ആ മാസത്തിലെ തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ആ ഒരു കാര്യം പ്രത്യേകം ഏവരും ശ്രദ്ധിക്കുക. ഉറക്കം ഒഴിവാക്കണം എന്ന കാര്യം ഏവർക്കും അറിയാം. എന്നാൽ എന്നാണ് ഉറക്കം ഒഴിവാക്കേണ്ടത്, ആ കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. തിരുവാതിര വ്രതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുക എന്ന കാര്യം. പണ്ടെല്ലാം കുടുംബത്തിലെ എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് തിരുവാതിര പാട്ടുകൾ പാടുകയും പാതിരാപ്പൂ ചൂടുകയും കീർത്തനങ്ങൾ പാടി ഈ സമയം ചെലവഴിച്ചിരുന്ന ഒരു സമയമാകുന്നു. ശേഷം അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏവർക്കും ഇത് സാധ്യമാകണം എന്നില്ല. എന്നിരുന്നാലും സാധിക്കുന്ന ഏവരും പാതിരാപ്പൂ ചൂടുകയും ഉറക്കമില്ലാതെ ഇരിക്കുകയും ചെയ്യണം. ഡിസംബർ 26 രാത്രിയാണ് ചെയ്യേണ്ടത്. ഇതിനാൽ തന്നെ 8 അടങ്ങാടി സമർപ്പിക്കേണ്ടത് ഡിസംബർ 26 വൈകുന്നേരമാകുന്നു. ഗണപതിക്കും പാർവതി പരമേശ്വരനും ചന്ദ്രദേവനുമായാണ് ഇവ സമർപ്പിക്കേണ്ടത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇനി തിരുവാതിര നാളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിരുവാതിര നാളിലും മറ്റു ദിവസങ്ങളിലും വ്രതം എടുക്കുന്നവർ അരിയാഹാരം മാത്രം ഒഴിവാക്കുക. അതേപോലെ മത്സ്യം, മാംസം, ലഹരി, തലേ ദിവസത്തെ ആഹാരം, മറ്റൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി എന്നിവ കഴിക്കാതെയും ഇരിക്കേണ്ടതാകുന്നു. പുഴുങ്ങിയ കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാവുന്നതാണ്.
ഉള്ളി, പപ്പടം എന്നിവയും ഒഴിവാക്കേണ്ട വസ്തു തന്നെയാകുന്നു. ക്ഷേത്ര ദർശനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ഷേത്ര ദർശനം അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഏത് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. ശിവക്ഷേത്രത്തിൽ തന്നെയാണ് ദർശനം നടത്തേണ്ടത്. ഇപ്രകാരം ദർശനം നടത്തുകയാണ് എങ്കിൽ അത് വളരെയധികം ഫലപ്രദമായി മാറും എന്ന കാര്യം ഓർക്കുക. എന്നാൽ വിദേശത്തുള്ളവർക്ക് പലപ്പോഴും ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല. അവർ തീർച്ചയായും വിളക്ക് വച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാകുന്നു. അല്ലാത്തവർ അരിമണിയിട്ട ജലം ഉപയോഗിച്ച് അത് സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിരുന്നാലും പരമാവധി ക്ഷേത്രത്തിലെ തീർത്ഥം തന്നെ സേവിച്ച് ഇത്തരത്തിൽ വ്രതം അവസാനിപ്പിക്കുവാൻ ഏവരും ശ്രമിക്കണം. ഇനി അവിവാഹിതരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതാകുന്നു. അവിവാഹിതർക്ക് തീർച്ചയായും ലഭിക്കേണ്ട ഒന്ന് തന്നെയാണ് ഉത്തമമായ പങ്കാളി. ഉത്തമ പങ്കാളിയെ ലഭിക്കുവാനായി ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക. വിവാഹശേഷം വരുന്ന ആദ്യത്തെ തിരുവാതിര പൂത്തിരുവാതിര എന്നാണ് പറയുക. അത് ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന് തന്നെയാകുന്നു. ഇനി വിധവകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി സാധാരണ വ്രതം എപ്രകാരമാണോ അനുഷ്ഠിക്കുന്നത് അതേപോലെ നിങ്ങൾക്കും അനുഷ്ഠിക്കാം. ചടങ്ങുകൾ വേണ്ട. ആർത്തവം അതേപോലെ തന്നെ പുലവാലായ്മ ഉള്ളവർ അടുത്ത തിങ്കളാഴ്ച വ്രതം പറ്റുന്ന ദിവസം നിങ്ങൾ അനുഷ്ഠിക്കുക. അടുത്ത തിങ്കളാഴ്ച തന്നെ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക. അതായത് എന്നാണോ ശുദ്ധിയാകുന്നത് അതിൻ്റെ അടുത്ത ദിവസം, അതായത് അടുത്ത തിങ്കളാഴ്ച തീർച്ചയായും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. ഇപ്രകാരമാണ് കാര്യങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്.